ഈശോ മിശിഹായ്ക്ക് സ്തുതിയിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 15, ഇന്നത്തെ അനുദിന വിശുദ്ധയായ വിശുദ്ധ ലൂയിസ് മാരിലാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാലോ. ശതവത്സര സമരത്തിൽ പ്രസിദ്ധിയായി തീർന്ന ലൂയി മാരിലാക്കിന്റെ പുത്രിയാണ് വിശുദ്ധ ലൂയിസ് മാരിലാക്ക്. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഉപവിയുടെ സഹോദരിമാരുടെ സഭയിൽ സ്ഥാപകയായി വിശുദ്ധ ലൂയിസ് 1591 ഓഗസ്റ്റ് 12 ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു. വിശുദ്ധ ലൂയിസ് ഡൊമിനിക്കൻ മഠത്തിൽ ഗ്രീക്കും ലത്തീനും പഠിച്ചു. അവിടെ താമസിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക് മടങ്ങി. 1607 പിതാവ് മരിച്ചു. അനന്തരം പീഡാനുഭവ പുത്രിയുടെ സഭയിൽ അർത്ഥിനിയായി കുറെ നാൾ കഴിച്ചുകൂട്ടിയെങ്കിലും വിശുദ്ധ ലൂയിസ് സന്യാസം ഉപേക്ഷിച്ച് ആന്റണിയിൽ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. മൈക്കൽ ആൻഡിവ എന്ന ഒരു കുട്ടി ജനിച്ചു. അവനെ വിശുദ്ധ ലൂയിസ് ഭക്തനായി വളർത്തിക്കൊണ്ടുവന്നു. അന്നും ഉപവി പ്രവർത്തികൾ ചെയ്തതിൽ ഈ വിശുദ്ധ അക്ഷീണിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരുന്നു ഈ വിശുദ്ധയുടെ ഉപദേഷ്ടാവ്. 1625 ഡിസംബർ 21 ഭർത്താവ് മരിച്ചു. വിശുദ്ധ ലൂയിസ് പുനർവിവാഹം കഴിക്കാതെ ദരിദ്ര സേവനത്തിൽ വ്യാപതിയായി ജീവിച്ചു. ഹ്യൂഗനോട്ട് പാഷണ്ഡത ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളിവിടുന്നതായി കണ്ട ഒരു കാലമായിരുന്നു അത്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ പ്രസംഗങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ പരോപകാര പ്രവൃത്തികളും സ്വല്പം പ്രകാശം വീശിക്കൊണ്ടിരുന്നു. ഫാദർ വിൻസെന്റ് വിശുദ്ധ ലൂയിസ് പല പ്രവർത്തനങ്ങളിലും ഭാഗവാക്കിയാക്കിയിരുന്നു. ഉപവിയുടെ സഹോദര്യം എന്നൊരു സംഘടന ഫാദർ വിൻസെന്റ് ആരംഭിച്ചു. ആഴ്ചതോറും ഫാദർ വിൻസെന്റിന്റെ ഉപദേശങ്ങളും വിശുദ്ധ ലൂയിസയുടെ നേഴ്സിംഗ് ക്ലാസുകളും നടന്നുകൊണ്ടിരുന്നു. 1635 മാർച്ച് 25 ഉപവി സഹോദരിയുടെ സഭ സ്ഥാപിതമായി. തന്റെ മക്കൾക്ക് വ്രതങ്ങളും ദൈവവിളിയെ പറ്റിയുള്ള വിശുദ്ധ ലൂയിസ നൽകിയ ഉപദേശങ്ങളും അനർഹങ്ങളായിരുന്നു. വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും 1 മണിക്കൂർ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ചിരുന്നു. വിശുദ്ധ ലൂയിസയുടെ പ്രചോദനത്തിൽ സഹോദരിമാർ ആശുപത്രികളും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വ്യർത്ഥ സന്ദനങ്ങളും ആരംഭിച്ചു. എളിമയിലും ദാരിദ്ര്യ സേവനത്തിലും അടിയുറച്ചു നിൽക്കുവാൻ വേണ്ട ഉപദേശങ്ങൾ ഈ സഹോദരിമാർക്ക് 25 വർഷത്തേക്ക് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ നൽകി പോന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹത്തിൽ വിശുദ്ധ ലൂയിസ് എത്രയും ഉത്തേജകമായ മാതൃകയായിരുന്നു. 69 വയസ്സിൽ ഈ സ്നേഹദീപം അണഞ്ഞു. 1934 വിശുദ്ധ എന്ന പ്രഖ്യാപിതിയായി. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.